അച്ഛനിന്റെ മുഞ്ചിന് പത്തരമാറ്റ് സെന്റ് ജ്വല്ലേഴ്സ് അഞ്ചൽ. യുവതിയുടെ പിതൃത്വം ഏറ്റെടുക്കണമെന്ന തർക്കത്തിനിടെ പിതാവാണെന്ന് ആരോപിച്ച ആൾ മൺവെട്ടി കൈകൊണ്ട് തലയ്ക്കടിച്ച് ചികിത്സയിൽ കഴിഞ്ഞു വന്ന യുവതി മരിച്ചു. കരകുളം മുല്ലശ്ശേരി തൂമ്പടി വാരത്തിൽ ലീലയുടെ മകൾ സരിതയാണ് മരിച്ചത്. നെടുമങ്ങാട് സ്വദേശി വിജയമോഹനൻ നായർ തന്റെ അച്ഛനാണെന്ന് ആരോപിച്ച് കരകുളം മുല്ലശ്ശേരി തൂമ്പടി വാരത്തിൽ ലീലയുടെ മകൾ സരിത പലതവണ വിജയമോഹനൻ നായരുടെ വീട്ടിലെത്തി പിതൃത്വം അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ട് ബഹളമുണ്ടാക്കുന്നത് പതിവായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വിജയമോഹനൻ നായർ നെടുമങ്ങാട് പോലീസിൽ പരാതി നൽകിയിരുന്നു. എന്നാൽ ഒത്തുതീർപ്പിന് തയ്യാറാവാതെ കഴിഞ്ഞ ദിവസവും സരിത വിജയമോഹനൻ നായരുടെ വീട്ടിൽ വീണ്ടും എത്തി ബഹളമുണ്ടാക്കുകയും അസഭ്യവർഷം നടത്തുകയും ചെയ്തതിനെ തുടർന്ന് പിതാവെന്ന് ആരോപിക്കുന്ന വിജയമോഹനൻ നായർ മൺവെട്ടിയുടെ കൈകൊണ്ട് യുവതിയുടെ തലയ്ക്ക് അടിക്കുകയായിരുന്നു. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ യുവതി ചികിത്സയ്ക്കിടെ മരിച്ചു. സംഭവത്തിന് ശേഷം വിജയമോഹനൻ നായർ പെട്രോളുമായി വട്ടപ്പാറ വേങ്കോട് പ്ലാത്തറയിലുള്ള അനുജൻ സതീഷിന്റെ വീട്ടിലെത്തി ശരീരത്തിൽ പെട്രോൾ ഒഴിച്ച് ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. അനുജനായ സതീഷ് സരിതയെ പ്രലോഭിപ്പിച്ച് വിജയമോഹനൻ നായരെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചുവെന്ന കാരണത്താലാണ് അനുജന്റെ വീട്ടിലെത്തി ആത്മഹത്യ ചെയ്തതെന്ന് വിജയമോഹനന്റെ ബന്ധുക്കൾ പറഞ്ഞു. ഇന്നലെ ഒരു 5:30 ആയിരുന്നു ഈ സംഭവം നടന്നത്. ഈ സ്ത്രീ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വന്ന് അനാവശ്യങ്ങൾ പറയുകയും ചീത്ത വിളിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. മാമനെ, മാമന്റെ സഹോദരിയിലെ മോനാണ്. ഞങ്ങളുടെയൊക്കെ പേരിൽ കേസുകളൊക്കെ പലതവണ കൊടുത്തിട്ടുണ്ട്. സ്റ്റേഷനിലൊക്കെ പോയി ഇതുപോലെ എൻ്റെ വണ്ടി തന്നെ ഒരു തവണ ആ കുട്ടിയെ ഇടിച്ച് അപകടപ്പെടുത്താൻ നോക്കിയെന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ അതിൻ്റെ വൈരാഗ്യത്തിലാണ് ഞങ്ങളുടെ വന്ന് ചീത്തയൊക്കെ വിളിക്കുന്നതും. അങ്ങനെ പുള്ളിക്കാരൻ സഹികെട്ടാണിത് ചെയ്തത്. ഒരുപാട് അനാവശ്യങ്ങളൊക്കെ പറയുമായിരുന്നു. KSRTCയിലെ ഉദ്യോഗസ്ഥനായിരുന്നു വിജയമോഹനൻ നായർ. മകളെന്ന് അവകാശപ്പെടുന്ന സരിത ഡൽഹിയിലെ അപ്പോളോ ഹോസ്പിറ്റലിലാണ് ജോലി ചെയ്തിരുന്നത്. ഇദ്ദേഹത്തിൻ്റെ അനിയൻ സതി എന്നാണ്, സതീഷ് എന്നാണ് പേര്. സതിയുമാണ് ഇദ്ദേഹം. ഡെയിലി ഈ കുട്ടിയെ പ്രേരിപ്പിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് രണ്ടാമത് ഈ ചീത്ത വിളിയും എല്ലാം വേളം നടന്നു. അതാണ് ഈ ഇദ്ദേഹം അനിയൻ്റെ വീട്ടിൽ പോയി ആത്മഹത്യ കാരണം. അത് കഴിഞ്ഞിട്ട് പല പ്രാവശ്യം മുംബൈയും ഈ ആൾക്കാർ ഇവിടെ വന്നിട്ട് ഈ കുട്ടി വന്നിട്ട് ചീത്ത വിളിക്കുകയും എല്ലാം ചെയ്തു. ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. പക്ഷേ അനിയനാണ് അതിന്റെ പ്രേരണ കൊടുത്തത്. ന്യൂസ് കേരളം, തിരുവനന്തപുരം. അഞ്ചലിന്റെ മുഞ്ചിന് പത്തരമാറ്റ് സെന്റ് ജ്വല്ലേഴ്സ് അഞ്ചൽ. സെന്റ് ജ്വല്ലേഴ്സ് അവതരിപ്പിക്കുന്ന പുത്തൻ പുതിയ ബ്രൈഡൽ കളക്ഷനുകൾ. വിവാഹ കളക്ഷനുകൾക്ക് പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും ഒരുക്കി പുതിയ സ്വപ്നങ്ങൾ, പുത്തൻ പുതിയ ഡിസൈനുകൾ. കേരള, കൽക്കട്ട, ഷെട്ടിനാട്, നാഗാസ് ടെമ്പിൾ കളക്ഷൻ, സിംഗപ്പൂർ. തുർക്കിഷ് മോഡലുകളുടെ വിപുലമായ കളക്ഷൻ. വിവാഹ പർച്ചേസുകൾ കേരള മോഡൽ ആഭരണങ്ങൾക്ക് ഉൽപാദന വില മാത്രം നൽകി സ്വന്തമാക്കാവുന്നതാണ്. സെന്റ് ജ്വല്ലേഴ്സ്, ഗോൾഡൻ ഡയമണ്ട്സ്, കോളേജ് ജംഗ്ഷൻ, അഞ്ചൽ.